മുപ്പത്തരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉന്നത വിജയം കരസ്ഥമാക്കി ആലുവ ഉപജില്ലയിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്കൂളായി മാറിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സ്കൂൾ കുട്ടികളും പി ടി എ കമ്മിറ്റി അംഗങ്ങളുമെല്ലാം ഒത്തൊരുമയോടുള്ള പ്രവർത്തനം കാഴ്ചവെച്ചതുകൊണ്ട് നല്ലൊരു വിജയ ശതമാനം മുപ്പത്തരം സ്കൂളിന് കൈവന്നിരിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി ഞാൻ ജലാൽ, ലൈഫ് കൊച്ചി റിപ്പോർട്ടർ, കടുങ്ങല്ലൂർ. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ മികച്ച വിജയം നേടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. 96% വിജയ ശതമാനം. അതുപോലെ തന്നെ 38 കുട്ടികൾക്ക് ഫുൾ എ പ്ലസും 8 കുട്ടികൾക്ക് 5 A+ ലഭിച്ചു. അതുപോലെ 3 കുട്ടികൾക്ക് ടോട്ടൽ മാർക്കിൽ നിന്ന് 4 മാർക്ക് മാത്രമേ കുറവുള്ളൂ. അത് ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു. ടീച്ചേഴ്സിൻ്റെയും കുട്ടികളുടെയും ആത്മാർത്ഥമായ ശ്രമഫലമായിട്ടാണ് നല്ല റിസൾട്ട് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ആലുവ ഉപജില്ലയിൽ നന്നായി നല്ല രീതിയിൽ 38 A+ വാങ്ങി നല്ല രീതിയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഒരു സ്കൂളാണ് നമ്മുടെ സ്കൂൾ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് നമ്മുടെ ഇവിടുത്തെ അധ്യാപകരെയും പി ടി എ ഭാരവാഹികൾ അതുപോലെ തന്നെ നമ്മുടെ മറ്റുള്ള നാട്ടുകാർ അടക്കമുള്ള എല്ലാവരെയും പ്രത്യേകം പി ടി എയുടെ പേരിൽ അഭിനന്ദിക്കുകയാണ്. നമ്മുടെ സ്കൂളിലെ മറ്റുള്ള ആക്ടിവിറ്റീസ് NSS ആണെങ്കിലും അതുപോലെ തന്നെ ASAP തുടങ്ങിയ എല്ലാ ആക്ടിവിറ്റീസിലും നമ്മുടെ കുട്ടികളൊക്കെ വളരെ സജീവമാണ്. നമ്മുടെ അധ്യാപകർ വളരെ നല്ല മാതൃകയായിട്ട് ഈ കൊറോണയുടെ സമയത്ത് പോലും അവർ നല്ല രീതിയിൽ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് എടുക്കുകയും എല്ലാം ചെയ്തു. അതിൽ അതിയായ വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസം +2 റിസൾട്ട് വന്നു. ഫുൾ A+ അവിടെ പാസ്സാവാനായിട്ട് സാധിച്ചു. അല്ല, ഏറ്റവും കൂടുതൽ എന്നെ എൻ്റെ കൂട്ടുകാരെയൊക്കെ സഹായിച്ചിട്ടുള്ളത് വീട്ടുകാർ തന്നെയാണ്. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട്, പഠിക്കുക, മാക്സിമം ട്രൈ ചെയ്യുക എന്ന് വീട്ടുകാർ പറയുകയുണ്ടായിരുന്നു. ശേഷം നമ്മുടെ ടീച്ചർമാരുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 30 സ്കൂളിലെ അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം കുട്ടികളുടെ ഒപ്പം തൻ്റെ മാതാപിതാക്കൾ സ്വന്തം കുട്ടികളെ പോലെ തന്നെ ഞങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പഠിച്ചത് CBSE സ്കൂളിലാണ് 10 വരെ. അപ്പോൾ CBSEയും സ്റ്റേറ്റും തമ്മിലുള്ള ഒരു കമ്പയറിങ് പണ്ട് മുതലേ ഇവിടെ എല്ലാവർക്കും ഉണ്ട്. CBSE സ്കൂളിൽ സ്പൂൺ ഫീഡിങ് ആണ് എന്നാണ് എല്ലാവരും പറയുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളിൽ ഇതുപോലെ മര്യാദക്ഷേപം പഠിപ്പിക്കില്ല, നിങ്ങൾക്ക് നോട്ട്സൊക്കെ നിങ്ങൾ തന്നെ പഠിക്കേണ്ടി വരും എന്നാണ് പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാ പ്രതീക്ഷേനെയും ഇവിടെ വന്നത്. പക്ഷേ ഇവിടുത്തെ ടീച്ചേഴ്സ്, ഇവിടുത്തെ ഫാക്കൽറ്റീസ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് എല്ലാവരും ഒരുപാട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടീച്ചർമാർ പുറത്ത് കാണുന്ന പോലെയല്ല, ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടും അവരുടെ കമ്മിറ്റ്മെൻറ്റും അവരുടെ ആത്മാർത്ഥതയും അവർ ഫുൾ 100% ഇട്ട് തന്നെയാണ് ഞങ്ങൾക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ 10 വരെയും ഗവൺമെൻറ് ഹൈസ്കൂൾ 38 തന്നെയാണ് പഠിച്ചത്. അവിടുന്ന് ഫുൾ A+ എന്നൊരു മാർക്ക് എനിക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. അപ്പോഴും +2 അതേപോലെ +1 ഇതേ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. അതേപോലെ വീട്ടിൽ നിന്ന് നല്ല സപ്പോർട്ടുണ്ടായിരുന്നു. പഠിക്കാനായിട്ട് എന്തൊരു കാര്യം ചെയ്തു തരാൻ വീട്ടിൽ നല്ല സപ്പോർട്ടായിരുന്നു. അതേപോലെ വീട്ടിലെ പോലെ തന്നെ ടീച്ചേഴ്സും ഇവിടെ നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മാർക്ക് കരസ്ഥമാക്കാൻ സാധിച്ചു. എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടിയിരിക്കുന്നു. A+, ഫുൾ A+നോടൊപ്പം നല്ല മാർക്കും എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിനെല്ലാം സപ്പോർട്ട് ചെയ്തത് എൻ്റെ അച്ഛനമ്മയാണ്. ആദ്യമേ തന്നെ അവർക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സും ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. കടുങ്ങല്ലൂരിൽ നിന്ന് പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി.